നമസ്കാരം. ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ തിരുവോണാശംസകൾ. എല്ലാവർക്കും എന്റെയും ഓണാശംസകൾ. ഇന്ന് തിരുവോണമായിട്ട് നമ്മളുടെ എപ്പിസോഡ് സ്റ്റാർട്ട് ചെയ്യുന്നത് തുണിക്കടയിൽ നിന്നാണ്. ശരിക്കും പറഞ്ഞാൽ ഞങ്ങളുടെ ഓണം തുണിക്കടയിൽ തന്നെയാണെന്ന് പറയാം. തുണിക്കടയിലെ ജീവാത്മാവും പരമാത്മാവുമായിട്ടുള്ള കുറേ ആൾക്കാരും സാറിൻ്റെ കുറച്ച് ഫ്രണ്ട്സും ഒക്കെ ആയിട്ട് അടിച്ചു പൊളിച്ചിട്ടുള്ള ഒരു ഓണാവകാശമായിരിക്കും ഇത്. എന്തായാലും ആദ്യം നമുക്ക് സാറിൻ്റെ പാട്ട് കേട്ടിട്ട് തുടങ്ങാം അല്ലേ? ഓണത്തെക്കുറിച്ച് തന്നെയാവല്ലേ? ആ തീർച്ചയായിട്ടും. തൊയിലുണരു തൊയിലുണരു തുമ്പിക്കളേ, തുമ്പപ്പൂം കാട്ടിലെ വീണകളേ. തൊയിലുണരു തൊയിലുണരു തുമ്പികളേ, തുമ്പപ്പൂം കാട്ടിലെ വീണകളേ. തിരുവോണപ്പുലരി വന്നു തൃക്കാക്കര നട തുറന്നു, കുരവയിട്ടു പാറി വരും കുരുവികളേ, കുരവയിട്ടു പാറി വരും കുരുവികളേ. തൊയിലുണരു തൊയിലുണരു തുമ്പികളേ, തുമ്പപ്പൂം കാട്ടിലെ വീണകളേ. താങ്ക് യു സാർ, താങ്ക് യു സോ മച്ച്. പക്ഷെ കുറച്ചുകൂടെ പാടായിരുന്നു കേട്ടോ, കാരണം നമ്മൾ ഈ നമ്മുടെ വീഡിയോ വരുന്നത് 10 മണിക്കാണ്. അപ്പം നമ്മുടെ സ്ത്രീജനങ്ങളൊക്കെ കുക്കിങ്ങിലായിരിക്കും. ഇച്ചിരി കൂടെ പാടി കുറച്ച് ആവേശത്തോടെ കുറച്ച് കൂടുതൽ പഞ്ചസാര ഒക്കെ ഇട്ട് പായസം വെച്ചേ. അപ്പോൾ നമുക്ക് തുണിക്കടയിലെ വിശേഷങ്ങളിലേക്ക് പോകാം. ഇട്ട് പോകാൻ പാടില്ലാത്ത ഒരാളുണ്ട്, അവൻ തുണിക്കടയിലും ഉണ്ട്, വീട്ടിലും ഉണ്ട്, സാറിൻ്റെ കാരണത്തും ഉണ്ട്. ഇനി എനിക്ക് പോവുകയാണെങ്കിൽ അത് മേടിക്കാനും അവൻ പോവും. അതെ, അവൻ ഇങ്ങനെ സർവ്വവ്യാപിയാണ്. അപ്പൊ നിങ്ങൾ വിചാരിക്കുന്ന ഭയങ്കര അങ്ങനത്തെ ഒരാളെന്നുള്ളത് ഒരു കൊച്ചു പയ്യനാണ് നമ്മുടെ അനൂപ്. ഇങ്ങോട്ട് വായോ. ഇവനാണ് അനൂപ്, ഞാൻ പറഞ്ഞ ആള്. ഇവൻ നമ്മുടെ തുണിക്കടയിൽ നിങ്ങൾ വന്നാൽ അവനെ കാണാം, വീട്ടിൽ വന്നാൽ കാണാം, സാറിൻ്റെ കാറിൽ കയറിയാൽ ഇവനെ നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പൊ അനൂപ്, നിന്റെ ഓണം എങ്ങനെയാണെന്ന് പറഞ്ഞു. എന്റെ ഓണം ഇപ്പം തുണിക്കടയിലും ഉണ്ട്, സാറിന്റെ കൂടെയും അടിച്ചു പൊളിച്ച് നടക്കുന്നു. നിന്നോട് കൂടുതൽ ചോദിച്ചാൽ എനിക്ക് പെടല് കൊടുക്കും. നീ നമ്മളെ രണ്ടുകൂടെ നിൽക്കുമ്പോ ഉണ്ടല്ലോ, നീ ഒന്നും ഞാൻ 0, 10 നിൽക്കുന്ന പോലെ ഉണ്ട്. അപ്പം രാജസൂയത്തിലെ ആൾക്കാരോട് നിനക്ക് എന്താ പറയാനുള്ളത്? അപ്പം ഓണം നമുക്ക് അടിച്ചു പൊളിച്ചാൽ അത്ര തന്നെ. അപ്പൊ എനിക്ക് ജോലിയുണ്ട്, കൂടുതൽ സംസാരിക്കാൻ വരെ എന്നെ വിടണം അതല്ലേ. അപ്പൊ നീ വയ്ക്കോ, ടാറ്റ. ഇനി നമുക്ക് തുണിക്കടയിലെ കുറച്ച് ഓണം കളക്ഷൻസ് കാണാം. ഞാനിപ്പോൾ പറഞ്ഞു നിർത്തിയതേ ഉള്ളൂ, നമ്മുടെ പാട്ടും മേളയുടെ എല്ലാം എല്ലാം ആണെന്നുള്ളത്. അപ്പോൾ പാട്ടും മേളയെക്കുറിച്ച് ഓൾറെഡി നമ്മൾ വേറെ എപ്പിസോഡ്സിലൊക്കെ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഫെസ്റ്റിവൽ സീസൺ വരുമ്പോൾ എങ്ങനെയാണ്, നിങ്ങൾ സെപ്പറേറ്റ് ആയിട്ടൊരു പാട്ടും മേള കൂടുവോ, അംഗങ്ങൾ കൂടുതലാണോ, അതെങ്ങനെയാണ് ഫെസ്റ്റിവൽ സീസണിൽ? ഫെസ്റ്റിവൽ സീസണിൽ പ്രത്യേകിച്ച് ഒരു പാട്ടുമേള വയ്ക്കും. ആ പാട്ടുമേളയ്ക്ക് ധാരാളം മെമ്പേഴ്സ് പങ്കെടുക്കും, മെമ്പേഴ്സും പങ്കെടുക്കും, ഓഡിയൻസും വരും. നല്ല ഭയങ്കര എന്ന് പറയാൻ ഭയങ്കര സന്തോഷകരമായ ഒരു ആഘോഷമാണ് അന്ന്. പിന്നെ ഇത് ഇപ്പൊ ഈ പാട്ടുമേള തുടങ്ങിയിട്ട് തന്നെയാണെങ്കിൽ ഏകദേശം സാറിനെ ഈ ഷോപ്പ് തുടങ്ങി ഏകദേശം ഒരു 3-4 മാസം കഴിഞ്ഞപ്പോഴാണ് ഇങ്ങനെ ഒരു ആലോചന ഉണ്ടായതും. അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ പലർക്ക് അഭിപ്രായങ്ങളുണ്ടായി, കൊള്ളാം, നമുക്ക് ഇങ്ങനെ കൂടിയ കൊള്ളാം എന്ന് പറഞ്ഞു. അങ്ങനെ ഒരു ആദ്യമേ ഒരു 6-7 പേര് കൂടി. അത് കഴിഞ്ഞിട്ട് അറിഞ്ഞ് 10-15 ആയി. ഇപ്പൊ ഏകദേശം ഒരു 10-75 മെമ്പേഴ്സിനുള്ള ഉണ്ട്. പറയുന്നത് ഇതിന്റെ എല്ലാം, അതായത് ഇവരെ എല്ലാം ഒന്നിച്ചു കൊണ്ടുപോകുന്നത്, കോർഡിനേറ്റ് ചെയ്യുന്നത്, ഇത്ര ഭംഗിയായിട്ട് കൊണ്ടുപോകുന്നത് എല്ലാം ഈ ആളാണെന്നാണ്. ഈ ആളിനെ ശരിക്കും പറഞ്ഞാൽ എല്ലാ മലയാളി പ്രേക്ഷകർക്കും അറിയാം എന്ന് ഞാൻ വിശ്വസിക്കുന്നു. കാരണം ഒരുപാട് സീരിയലിലൂടെ ഒക്കെ നമുക്ക് മുഖപരിചയമുള്ള ഒരാളാണ്. അപ്പോൾ രാജേശ്വരി ആൻറ്റി നമുക്ക് സാറ് പറഞ്ഞ പോലെ തുണിക്കടയ്ക്കും സാറിൻ്റെ ഫാമിലിക്കും ഒക്കെ ഏറ്റവും പ്രിയപ്പെട്ട ഒരാളാണ്. തീർച്ചയായും ഈ പാട്ടുമേള എന്ന ആശയം ഈ കുഞ്ഞു തലയിലാണ് ഉണ്ടായത്. ഈ കുഞ്ഞു തല തന്നെയാണ് ഇതിങ്ങനെ വളർത്തി 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 ഇപ്പോൾ 75 മെമ്പേഴ്സ് ആക്കിയിരിക്കുന്നത്. അപ്പം നമുക്ക് പാട്ടുമേളയിലേക്ക് പോകാൻ, അതായത് പാട്ടുമേളയുടെ വിശേഷങ്ങൾ നിങ്ങളെ ഒരു അവസരത്തിൽ ഞങ്ങൾ ഇനിയും ലൈവായിട്ട് കാണിക്കാം. ഇപ്പം കാണിക്കാൻ കുറച്ച് സാങ്കേതിക തടസ്സങ്ങളുണ്ട് നമുക്ക്, കാരണം മെമ്പേഴ്സൊക്കെ വന്ന് തുടങ്ങിയിട്ടേ ഉള്ളൂ.
പിന്നെ കുറച്ച് ബാക്കി അവരുടെ ഈ ഫാമിലി ഗെറ്റ് ടുഗദറിന്റെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നു. അതിനൊപ്പം തന്നെ വേറൊരു വലിയ വിശേഷം നടക്കുന്നുണ്ട്, സാറിന്റെ സിനിമയുടെ ക്യാരക്ടർ ഫോട്ടോഷൂട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം നമുക്ക് ആ കുട്ടിയെ അങ്ങനെ വിളിക്കാം അല്ലേ? വിളിക്കാം. അപ്പൊ നമുക്ക് ഇനി അവളിലേക്ക് പോയിട്ട് തിരിച്ചു വരാം. ഓക്കെ, താങ്ക് യു സോ മച്ച് കേട്ടോ. അപ്പൊ ഇനി ഇങ്ങനെ ശക്തമായിട്ട് തന്നെ പോവാ. 75 എന്നുള്ളത് നമ്മൾ അടുത്ത ഓണം ആവുമ്പോഴത്തേക്ക് നമുക്ക് 750 ആക്കണം. ശരി, ഓക്കെ. സാറ് വേഗത്തിൽ വന്നിട്ട് ഒരു വിശ്വസം പറഞ്ഞിട്ട് എന്താ പോയെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും. ഇടയ്ക്ക് ഞാനൊന്ന് സൂചിപ്പിച്ചിരുന്നു, മേളിൽ ക്യാരക്ടർ ഫോട്ടോഷൂട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് സാറിന്റെ പുതിയ സിനിമയുടെ. അപ്പൊ ആ ഫോട്ടോഷൂട്ടിന്റെ ഇടയ്ക്കൂടെ ഞാൻ ഓടിച്ചിട്ട് ഒരാളെ പിടിച്ചു കൊണ്ടുവന്നിട്ടുണ്ട്. ഈ സിനിമയിൽ ഒരു നല്ല ക്യാരക്ടർ ചെയ്യുന്ന ഒരു കുട്ടിയാണ്. കുട്ടിയുടെ പേര് ആരതി എന്നാണ്. ആരതി, കമോൺ കമോൺ, വേഗമായോ. ഹലോ, ഹായ്, നമസ്കാരം. ഇതാണ് ആരതി. ആരതിയെ എന്നെ സംബന്ധിച്ച് പറഞ്ഞാൽ എന്റെ ഫാമിലി ഫ്രണ്ടാണ്, എന്റെ മോന്റെ ഗുരുവാണ്. അപ്പൊ എനിക്ക് ഭയങ്കര സന്തോഷമുള്ളൊരു ദിവസമാണ് അമ്മു സാറിന്റെ സിനിമയിൽ ഒരു നല്ല വേഷം ചെയ്യുന്നു എന്നുള്ളത്. ഇവള് കന്നഡത്തിലും തെലുങ്കിലും ഒക്കെ സിനിമകൾ ചെയ്തിട്ടുണ്ട്. കന്നഡ സിനിമ സാഗുത്ത ദൂര ദൂര എന്ന് പറഞ്ഞ സിനിമ അത്യാവശ്യം സൂപ്പർ ഹിറ്റ് മൂവി ആയിരുന്നു. 12th പഠിക്കുമ്പോൾ ഒരു മലയാള സിനിമ ചെയ്തിട്ടുണ്ട്, സഖാവിന്റെ പ്രിയ സഖി. പക്ഷെ അതെങ്ങനെ അത്രയ്ക്ക് അങ്ങോട്ട് റീച്ച് ആയിട്ടില്ല. പക്ഷെ ഇപ്പം നമ്മളൊക്കെ വലിയ എക്സ്പെക്ടേഷനിലാണ്. കാരണം നിങ്ങൾക്കൊക്കെ അറിയാം, സാറിന്റെ സിനിമയിൽ ചെറിയ ചെറിയ ക്യാരക്ടേഴ്സ് ഒക്കെ ചെയ്ത് വന്നിട്ടുള്ള എല്ലാവരും ഇന്ന് വളരെ സക്സസ്ഫുൾ ആയിട്ട് എന്താണ് ഇങ്ങനെ ഫിലിം ഫീൽഡിലുള്ള ആൾക്കാരാണ്. അപ്പം അമ്മു ഇനിയും അങ്ങനെ ആവട്ടെ എന്ന് ഞാൻ ഹൃദയത്തിൽ നിറഞ്ഞ് ആശംസിക്കുന്നു. ഞാനുള്ള ഇങ്ങനെ ജൂനിയർ ശോഭന അല്ലെങ്കിൽ പാവപ്പെട്ടവരുടെ ശോഭന എന്നൊക്കെ വിളിച്ചാണെങ്കിൽ കളിയാക്കാറുണ്ട്. ശരിക്കും നിങ്ങൾക്കും അങ്ങനെ തോന്നില്ലേ? ഒരു നല്ല ഡാൻസറാണ് അവള്. എനിക്ക് തോന്നുന്നു ബാംഗ്ലൂര് ഒട്ടനവധി ഇനിയും അവള് പോവാത്ത വേദികളൊന്നുമില്ല. അതിൻ്റെ ഒരു ഹാഫ് എൻ്റെ മോനെയും കൂടെ കൊണ്ടുപോകാൻ ശ്രമിക്കാറുണ്ട്. ഒരു നല്ല ഗുരുവാണ്, ഒരു നല്ല ചേച്ചിയാണ്. ഇനി ഒരു നല്ല ആക്ട്രസ് ആയിട്ടും അവള് മുന്നോട്ട് വരട്ടെ എന്ന് ഞാൻ ഈ നല്ല ദിവസം ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നു. താങ്ക് യു, താങ്ക് യു സോ മച്ച്. അപ്പൊ അമ്മു, നമ്മുടെ രാജസേന ഫാമിലി എല്ലാവർക്കും ഒരു ഓണാശംസ പറഞ്ഞു. ആദ്യം തന്നെ എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. അപ്പൊ അമ്മു ഒരു നല്ല ഡാൻസറാണ്. അപ്പൊ ഇവിടെ വന്ന സ്ഥിതിക്ക് ഓണമായിട്ട് രണ്ട് ചുവട് വെച്ചിട്ട് പോയില്ലെങ്കിൽ ശരിയാവില്ലല്ലോ. ശരിയാവില്ല. ആ പാട്ട് കാണുമ്പോ നിനക്ക് എന്താ ഓർമ്മ വരാറുള്ളത്? കേട്ടിട്ടുണ്ടോ? നമുക്ക് സാറിന് ഡെഡിക്കേറ്റ് ചെയ്യാൻ പറ്റും. സത്യമാണ്. അപ്പോ സാറിന് തന്നെ ഡെഡിക്കേറ്റ് ചെയ്തുകൊണ്ട് അല്ല, രാജസൂയ ഫാമിലിയിലെ എല്ലാവർക്കും ഡെഡിക്കേറ്റ് ചെയ്തുകൊണ്ട് അമ്മു ഇത് നമുക്ക് വേണ്ടി ചെയ്യാൻ പോവുകയാണ്. ഞാനപ്പോ അങ്ങോട്ട് മാറി നിൽക്കാം. സമയപരിധി കൊണ്ട് കുറച്ചേ അവളെ കൊണ്ട് ചെയ്യിപ്പിക്കാൻ പറ്റുള്ളൂ. നല്ല ഡാൻസറാണ് കേട്ടോ. ഇനി ആ ഒരു എതിരഭിപ്രായം നിങ്ങൾക്ക് ആർക്കും ഉണ്ടാവില്ല, അതെനിക്കറിയാം. അപ്പൊ ഇങ്ങനെയൊക്കെയാണ് നമ്മുടെ ഓണാവകാശം ഇങ്ങനെ മുന്നോട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. മേളിൽ അവൾക്ക് ഫോട്ടോഷൂട്ടും ഉണ്ട്, അതിന്റെ കൂടെ ഡാൻസും ഉണ്ട്. ഈ ഓണാഘോഷത്തില് ഇനിയും ഒരുപാട് ആൾക്കാരെ പങ്കെടുപ്പിക്കണം എന്നൊക്കെ എനിക്ക് ആഗ്രഹമുണ്ട്. പക്ഷെ എല്ലാവരും അവരവരായിട്ടുള്ള തിരക്കുകളിലാണ്. ഓർക്കസ്ട്ര, ഗാനം, ഇതെന്താണ് പറയേണ്ടത്, പാട്ടുമേളയുടെ പ്രാക്ടീസ് നടക്കുന്നുണ്ട്, ഡാൻസിന്റെ പ്രാക്ടീസ് നടക്കുന്നുണ്ട്. അപ്പൊ അതിന്റെയൊക്കെ പിന്നെ ഫോട്ടോഷൂട്ട് നടക്കുന്നുണ്ട്. അങ്ങനെ ഇതിന്റെ എല്ലാം തിരക്കിലാണ് എല്ലാവരും. അപ്പൊ നിങ്ങളും തിരക്കിലാണെന്ന് എനിക്കറിയാം. എല്ലാവരും കുക്ക് ചെയ്യുന്നതിന്റെയും ഊഞ്ഞാലാടുന്നതിന്റെയും കുട്ടികളൊക്കെ കളിക്കുന്നതിന്റെ ഒക്കെ തിരക്കിലായിരിക്കും. അതിന്റെ ഇടയ്ക്കൂടെയാണ് നമ്മുടെ ഈ എപ്പിസോഡ് കാണാൻ നിങ്ങൾ സമയം കണ്ടെത്തുന്നത് നിങ്ങൾക്കറിയാം. അപ്പൊ എല്ലാവർക്കും ഒരിക്കൽ കൂടെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ നേരുകയാണ്. തിരുവോണാശംസകൾ. എല്ലാവരും സന്തോഷകരമായിട്ടൊരു ഓണം ആഘോഷിക്കുക. ഞങ്ങളും ഇതിന്റെ തിരക്കുകളിലേക്ക്, ഞാൻ മീൻസ് എല്ലാവരും ഇപ്പൊ തിരക്കിലാണ്, ഞാൻ മാത്രമേ ഉള്ളൂ ഇവിടെ. ഞാനും ഈ തിരക്കിലേക്ക് പോവുകയാണ്. കാരണം എനിക്കൊരു ചെറിയ ആങ്കറിംഗ് പരിപാടിയൊക്കെ ഉണ്ട് മേളിൽ. ഞാനും അതിലേക്ക് പോവുകയാണ്. ഒരിക്കൽ കൂടെ എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ തിരുവോണാശംസകൾ.